കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കാനാണ് സാധ്യത ഉള്ളത്. ഇവിടെ ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ആഗ്രഹം. കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. മാവേലിക്കര മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണം ശക്തമാവുകയാണ്. UDFഉം LDFഉം വാശിയേറിയ പോരാട്ടത്തിലാണ്. മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരം എത്തിക്കാൻ NDAയും ശക്തമായ പോരാളിയെ തന്നെയാണ് കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ഈ വാശിയേറിയ പോരാട്ടത്തിൽ ആരു വാഴും മാവേലിക്കരയിൽ? ജനവിധി തേടിയുള്ള ഒരു യാത്ര. കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കാനാണ് സാധ്യത ഉള്ളത്. എന്നാൽ പോലും എതിരാളികളെല്ലാം മനഃശക്തിയാലുള്ള ആൾക്കാരാണ്. അത് തന്നെ ഞാനും പറഞ്ഞു. ഇവിടെ രണ്ടരുണാകും. ഒരരുണ് MLA, ഒരരുണ് ഇതുമാണ്. ഇന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൊടിക്കുന്നിലിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ സാധ്യത കൂടുതലുള്ള വ്യക്തി അത് ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ശക്തമായ ഒരു എതിരാളി തന്നെയാണ് സാധ്യത കുറവാണ്. CPM ആയിരുന്നെ കുറച്ചുകൂടെ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ CPI ആയതുകൊണ്ടാണ് കൊടുക്കുന്നതിൻ്റെ കാര്യം കൂടുതലായിട്ട് പറയുന്നത്. ഇവിടെ ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹം. പക്ഷേ എത്രത്തോളം അത് സക്സസ് ആകും എന്നുള്ളത് പറയാൻ പറ്റുന്നില്ല. അതെ, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൈ തുടങ്ങി അല്ലേ? അപ്പം ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുന്ന തോന്നുന്നേ? അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറയാൻ പറ്റുന്നില്ല. ജനം വോട്ട് ചെയ്യുന്ന പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ പഴയ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും ഉണ്ട്, മറ്റേ ഇപ്പൊ പുതിയൊരു അഡ്വക്കേറ്റും ഉണ്ട്. കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എന്താന്ന് വെച്ചാലേ, ഇപ്പം നിൽക്കുന്ന അഡ്വക്കേറ്റ് വേറൊരു പാർട്ടി UDFൻ്റെ ഉണ്ട്, LDFൻ്റെ ഉണ്ട്, പിന്നെ പഴയ കൊടിക്കുന്നിൽ സുരേഷും ഉണ്ട്. രണ്ടുപേരും തീർത്തൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. രണ്ടുപേർ വന്നാലും നല്ലതായിരിക്കും. രണ്ടുപേരിൽ ആരായാലും കുഴപ്പമില്ല. അങ്ങനെ പുള്ളി പഴയ ആളാണ്. കൊടിക്കുന്നിൽ സുരേഷ് നല്ല മനുഷ്യനായിരുന്നു, പഴയ ഇതായിരുന്നു. ഇനിയിപ്പോൾ പുതിയ ആളുടെ ഭരണം കണ്ടിട്ടല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. നോക്കാം ആരാ വരുന്നത്, നമുക്ക് നോക്കാം. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൈ തുടങ്ങിയില്ലേ? നമ്മുടെ മാവേലിക്കര മണ്ഡലത്തിൽ ആര് ജയിക്കുന്നതുകൊണ്ട് കോൺഗ്രസ് ജയിക്കും. എന്തുകൊണ്ടാണ് ഇഷ്ടമാണ് ഇവിടെ ഒരു മാവേലിക്കര മണ്ഡലത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും വിജയസാധ്യത? കൊടുക്കുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങൾ പുള്ളിക്കാരെ നമുക്ക് കാര്യം നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം സാധിച്ചു തരും. പിന്നെ പുതിയൊരു പാർട്ടി വന്നേക്കുന്നത്, പുതിയൊരു സ്ഥാനാർത്ഥി വന്നത്, പിന്നെ ചെറുപ്പക്കാരുടെ കുറേ വോട്ടുകൾ പുതിയൊരു സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്ന് വരാം. BJP പുള്ളിക്കാരാണ് നിൽക്കുന്നത്, അത് കോൺഗ്രസിൽ നിന്ന് പോയാളാണ്. പുള്ളിക്കാരൻ ഒട്ടും പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ നല്ലൊരു പോരാട്ടമായിരിക്കും, ഈക്വലായിരിക്കും ചിലപ്പോൾ. ആളിപ്പോൾ നാലാം തവണയാണ് ഇപ്പം മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം കഴിഞ്ഞത് വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ എത്രത്തോളം വികസനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് വിവരിക്കാൻ പറ്റുമോ? പിന്നെ ഇപ്പം ഞങ്ങളുടെ മേൽപ്പാലത്തിൻ്റെ ഇതുവരെ വന്നിട്ടില്ല. മാലിക്കര എത്ര കോടികൾ, എല്ലാവർക്കും ഇപ്പം എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കൊറോണ സമയത്തായപ്പം കുറേ ഇല്ലായി, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഭൂരിപക്ഷം ചിലപ്പോൾ കുറഞ്ഞിരിക്കും. CPI ചെറുപ്പക്കാരനാന്ന് വെച്ച് നോക്കുമ്പോൾ അതാ പറഞ്ഞ ഭൂരിപക്ഷത്തിൽ കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. ആള് ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരുടെ കുറേ വോട്ടുകൾ കുറേ പുതിയ പുതുമാണ് എന്ന് പറഞ്ഞാൽ കുറേ വോട്ടുകൾ കിട്ടും, അല്ലാതെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം കൊടിക്കുന്നിൽ ജയിക്കുന്നതന്നെയാണ്. താങ്ക് യു.